അതിരപ്പള്ളി ചീമേനി പദ്ധതികളെ അനുകൂലിച്ച് വൈദ്യുതി മന്ത്രി. സംസ്ഥാനത്തിൻ്റെ പൊതുവികസനത്തിന് അതിരപ്പള്ളി പദ്ധതി അത്യാവശ്യമാണെന്നാണ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നത്. പരിസ്ഥിതി പ്രവർത്തകരുടെ ആശങ്ക മാറ്റാൻ അവരുമായി ചർച്ച നടത്തും. താപവൈദ്യുതി നിലയത്തോടൊപ്പം ചീമേനിയിൽ ടൗൺഷിപ്പും കൊണ്ടുവരുമെന്നും കടകംപള്ളി സുരേന്ദ്രൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പ്രതികരിച്ചു. ഈ അതിരപ്പള്ളി പരിസ്ഥിതിക്ക് എങ്ങനെ ദോഷകരമാകുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചെല്ലാം തന്നെ വിശദമായിട്ടുള്ള പഠനം നടത്തേണ്ടതായിട്ടുണ്ട്. പരിസ്ഥിതി പ്രവർത്തകരുമായിട്ട് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു വലിയ പദ്ധതി നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പൊതുവായിട്ടുള്ള വികസനത്തിന് ആവശ്യമാണെന്നുള്ള കാഴ്ചപ്പാടോടുകൂടി, എന്നാൽ പരിസ്ഥിതി ദോഷം സംഭവിക്കാതെ എങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം എന്ന നിലയിൽ നോക്കിപ്പോകേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. അതിന് പറ്റുന്നൊരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളതായിരിക്കും ഒരു പ്രധാനപ്പെട്ട ചുമതല. ഏതെങ്കിലും ഒരു വലിയ പ്രോജക്റ്റ്, ഇപ്പോൾ ചീമേനി തന്നെ ഒരു വലിയ പ്രോജക്റ്റ് ബോർഡിൻ്റെ മുന്നിൽ, ഗവൺമെൻറ്റിൻ്റെ മുന്നിലുണ്ട്. ആ പ്രോജക്റ്റ് എങ്ങനെ നടപ്പിലാക്കാനായിട്ട് സാധിക്കും? ചീമേനിയിലെ ജനങ്ങൾ വിശ്വാസത്തിലെടുത്ത് അവിടെ വെറും ഒരു പ്രോജക്റ്റ് അല്ലാതെ തന്നെ വലിയൊരു ടൗൺഷിപ്പോ, ജനങ്ങൾക്ക് കൂടെ പങ്കാളിത്തമുള്ള വിപുലമായിട്ടുള്ള ഒരു പിന്നെ ഒരു ടൗൺഷിപ്പായിട്ട് ഈ ചീമേനി പദ്ധതിയെ മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കും. മുല്ലപ്പെരിയാർ വിഷയത്തിലെ മുഖ്യമന്ത്രിയുടെ നിലപാട് വഞ്ചനാപരമാണെന്ന് വി ഡി സതീശൻ MLA ഫേസ്ബുക്ക് പോസ്റ്റിലാണ് അദ്ദേഹം ഈ നിലപാട് വ്യക്തമാക്കിയത്. കേരളത്തിൻ്റെ താല്പര്യങ്ങളെ ബലികഴിക്കുന്നതാണ് പുതിയ തീരുമാനം. പ്രകടന പത്രികയിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കുമെന്ന് പ്രഖ്യാപിച്ച LDF ഇപ്പോൾ നിലപാട് മാറ്റിയിരിക്കുന്നു. UDF സർക്കാരിൻ്റെ കാലത്തെ ചർച്ചകളെല്ലാം LDF എടുത്ത നിലപാട് പുതിയ അണക്കെട്ട് വേണമെന്നായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ നിലപാട് മാറ്റം സുപ്രീംകോടതിയിലെ കേസുകളെ ബാധിക്കും. തമിഴ്നാട് ഇത് കോടതിയിൽ ആയുധമാക്കുമെന്നും വി ഡി സതീശൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആരോപിക്കുന്നു. മുൻ വൈദ്യുതി മന്ത്രി ശ്രീ ആര്യാടൻ മുഹമ്മദ് ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ ആര്യാടൻ മുഹമ്മദ്, രണ്ട് വലിയ പദ്ധതികൾ ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുകയാണ്, ഒന്ന് അതിരപ്പള്ളി, മറ്റൊന്ന് ചീമേനി. രണ്ട് പദ്ധതികൾക്കും അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കാനാണ് ശ്രമിക്കുക എന്ന് വൈദ്യുതി മന്ത്രി പറയുന്നു. താങ്കളുടെ പ്രതികരണം? അതിന് ചീമേനി പദ്ധതിക്കെതിരെ അവിടുത്തെ ഇടതുപക്ഷക്കാർ തന്നെയാണ്. ഞാൻ അതിനെ പൂർണ്ണമായി അനുകൂലിക്കുകയാണ് മിസ്റ്റർ സുരേന്ദ്രനായി ചെയ്യാൻ കഴിഞ്ഞാൽ നല്ലൊരു കാര്യമാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അതുപോലെ തന്നെ അതിരമ്പള്ളിയുടെ കാര്യത്തിലും LDFൽ ഒറ്റ ഏകീകരിച്ച തീരുമാനം ഉണ്ടാക്കാൻ കഴിയോ എന്ന കാര്യത്തിലേ എനിക്ക് സംശയമുള്ളൂ. അതാണ് എന്റെ പ്രതികരണം. ശരി.